കൊറോണ കാലത്ത് വസന്തത്തിന്റെ പൂക്കാലമൊരുക്കി ഓണം സമൃദ്ധമാക്കുന്നതിന് തനത് വിഭവങ്ങളുമായി സജ്ജമാക്കുകയാണ് മാളയിലെ വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ കാർഷിക കൂട്ടായ്മയാണ് ഗ്രാമത്തെ പൂവണിയിച്ചിരിക്കുന്നത്. ചെണ്ടുമല്ലി കൃഷി അത്തം മുതൽ വിളവെടുപ്പ് ആരംഭിച്ചു. ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ കൂടാതെ ശർക്കര വരട്ടിയും ഉപ്പേരിയും വരെ ഒരുക്കിയാണ് വിപണി തുറന്നിട്ടുള്ളത്. ഓണത്തിന് പായസം വരെ ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ്. കൂടാതെ ബാങ്ക് അംഗങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യക്കിറ്റുകൾ നൽകുന്നുണ്ട്. ഈ ഓണക്കാലത്തിനൊപ്പം അടുത്ത വർഷത്തെ ഓണത്തിനായി ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും ബാങ്കിന്റെ ജീവന കേന്ദ്രത്തിലെ ലാബിൽ ഉൽപ്പാദിപ്പിക്കുന്നു. മികച്ച പ്രവർത്തനം നടത്തുന്ന ബാങ്കുകളിൽ ഒന്നാണ് വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക്. എല്ലാ വർഷവും ഓണത്തിന് നാട്ടുവിഭവങ്ങളുമായിട്ട് ഓണച്ചന്ത ഒരുക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൂവ് മുതൽ പായസം വരെയുള്ള മുഴുവൻ വിഭവങ്ങളും നാടൻ രീതിയിൽ തയ്യാറാക്കി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ പൂവ്, പച്ചക്കറി, കായ ഇതെല്ലാം ജൈവ രീതിയിൽ തയ്യാറാക്കി ഈ നാട്ടിലെ ജനങ്ങളെ നല്ല ഒരു ഓണം ഊട്ടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക്. സ്നേഹഗിരിയിലെ സ്ഥലത്താണ് രണ്ട് നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത്. ലാഭത്തിനുമപ്പുറം നാടിനു വേണ്ടി സേവനം നൽകുക എന്ന ലക്ഷ്യവും ബാങ്ക് നേതൃത്വത്തിനുണ്ട്. ബാങ്ക് സ്വന്തമായും പാട്ടത്തിനടുത്ത സ്ഥലത്തുമായി കാർഷിക കൂട്ടായ്മ ഒരുക്കി വിവിധ കൃഷികൾ നടത്തി ശ്രദ്ധേയമായിരിക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി, വൈസ് പ്രസിഡന്റ് എം ബി പ്രസാദ്, സെക്രട്ടറി ഇ ഡി സാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം വിഭവസമൃദ്ധമാക്കുന്നതിന് ഒരുക്കങ്ങൾക്കായി നേതൃത്വം നൽകുന്നത്. സൗജന്യമായിട്ടുള്ള ഓണക്കിറ്റ്, അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ചായല ഉൾപ്പെടുന്ന സൗജന്യ കിറ്റ് എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നു. അങ്ങനെ ഒരുമയോടെ ഒരു നാടിനെ ഓണമൂട്ടുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ അതിൽ തീരുന്നില്ല വെണ്ണൂർ സർവീസ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും തയ്യാറാക്കിക്കൊണ്ടാണ് ബാങ്ക് ഈ വർഷത്തെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.